എന്തോ വരാൻ പോകുന്ന എന്റെ മനസ്സ് പറയുന്നു. കേരളത്തിലെ കള്ളന്മാരുടെ കൂട്ടമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മൂത്തകളൻ ജിൻഷാദ് ജിന്നാസ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എടാ നീ എന്തിനാടാ റോട്ടിൽ കൂടെ പോണേ, എണീക്ക് പിടിക്കണത്? അതിന് മുഴുവൻ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. 2.5 ലക്ഷം വ്യാജ ID കാർഡ് നിർമ്മിച്ച് അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട ജിൻഷാദ് ജിന്നാസ് ഇങ്ങനെ പോയാ മിക്കവാറും ഞാൻ തല്ലു വാങ്ങിക്കും. വ്യാജന്മാരുടെ സംസ്ഥാനത്തിനകത്ത് 2.5 ലക്ഷം വ്യാജന്മാരുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ള കണക്ക്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. സ്വാഭാവികമായും വ്യാജനായിട്ടുള്ള ജിൻഷാദ് ജിന്നാസ് വ്യാജന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് മാത്രം അഭിപ്രായം പറയേണ്ടുന്ന ആളാണ്. എന്റെ സ്വഭാവം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അല്ലെങ്കിൽ ജിൻഷാദ് ജിന്നാസിന് അഭിപ്രായം പറയാൻ വേണ്ടി ഏറ്റവും എളുപ്പമുണ്ടാകുക അദ്ദേഹത്തിന്റെ തന്നെ തൊട്ടിപ്പുറത്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് കിട്ടി. സ്വാഭാവികമായിട്ട് കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട് ആധികാരികമായ അഭിപ്രായം പറയുന്നതിന് വേണ്ടി ജിൻഷാദ് ജിന്നാസിന് കഴിയുന്നുണ്ടാകും. ഇയാൾക്ക് തലക്കെന്താ തകരാറാണ് മേലല്ലോ. ജിൻഷാദ് ജിന്നാസ് എന്ന വ്യാജൻ പറഞ്ഞു ഇവിടെ DYFI-ക്കാരും നിങ്ങളും സമരം നടത്തുന്നില്ലേ? അതിന് ഉണ്ട്, ഞങ്ങള് സമരം നടത്തിയിട്ടുണ്ടേ, ഞങ്ങള് കരികുടി പ്രയോഗം നടത്തിയിട്ടുണ്ട്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. ഇതിനകത്ത് അല്ല, ഇത് പറയുന്നില്ല. എന്റെ പൊന്നു വ്യാജ കള്ള ഉണ്ടാതിരി ഞാൻ പറഞ്ഞു പൂർത്തിയായിരിക്കും. എന്റെ സഹ പാനലിസ്റ്റ് അദ്ദേഹം നേരത്തെ എന്നെ വല്ലാത്ത രീതിയിൽ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം സഹപാഠിയെ ചാടിച്ചവിട്ടിക്കൊണ്ട് തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കി തരുമെന്ന് പറഞ്ഞ PM മർഷോയാണ് ഇന്നത്തെ SFI സംസ്ഥാന സെക്രട്ടറി. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല. മഹാരാജാസിലെ പ്രിൻസിപ്പലിന്റെ കസേരക്ക് തീ വെച്ച മഹാരാജാസിലെ അന്നത്തെ നേതാവാണ് ഇപ്പത്തെ സംസ്ഥാന സെക്രട്ടറി. അതുപോലെ സ്വന്തം സഹപാഠിയുടെ ഇടനെഞ്ചിൽ കത്തികുത്തി കൊലപ്പെടുത്താൻ നോക്കിയ കേസിലെ പ്രതിയാണ് ഇന്നത്തെ SFI സംസ്ഥാന സെക്രട്ടറി. എല്ലാത്തിനും പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദേഹം എറണാകുളത്തെ SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എല്ലാം വിധിയുടെ വിളയാട്ടം. അന്ന് കേരളത്തിൽ 14 SFI ജില്ലാ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മികച്ച ഗുണ്ടയെ നോക്കി SFI സംസ്ഥാന സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ല നിന്റെ വിധി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.